അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നേതാക്കളും പ്രവർത്തകന്മാരും ചില ശ്രമങ്ങൾ നടത്തി.
പക്ഷേ അതൊന്നും തന്നെ എഴുതിയിട്ടില്ല. ഞാൻ ചുരുക്കി വിവരിക്കുക. അങ്ങനെ 1988 ഒക്ടോബർ മാസം 8-ാം തീയതി സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ടവർ തന്നെ വിഷയം അവതരിപ്പിച്ചു. ഈ പിളർപ്പ് അവസാനിപ്പിക്കണം, അതിനെന്തുണ്ട് മാർഗം? എല്ലാവരും ആലോചിച്ചു. അവസാനം ഒരു തീരുമാനത്തിലെത്തി. 11 അംഗങ്ങളടങ്ങുന്ന ഒരു മസലഹത്ത് കമ്മിറ്റിക്ക് രൂപം നൽകി. ആരാണ് 11 അംഗങ്ങൾ? ഒന്ന് ബഹുമാനപ്പെട്ട ശംസുല്ലാഹ്, 2 സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയത്തങ്ങൾ ഉള്ള, 3 കെ.വി. മുഹമ്മദ് മുസ്ലിയാർ, 4 എ.പി. അബൂബക്കർ മുസ്ലിയാർ, 5 എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ, 6 സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, 7 സി തൈറോസ് മുസ്ലിയാർ, 8 വിനീതനായ ഞാൻ, 9 കെ.പി. ഉസ്മാൻ സാഹിബ്, 10 മുക്കർ മോയി മോനാജി, 11 ചമ്മാട് ഡോക്ടർ യു ബാഫത്തിയാർ. ഇങ്ങനെ 11 അംഗങ്ങളടങ്ങുന്ന ഒരു മസലഹത്ത് കമ്മിറ്റിക്ക് രൂപം നൽകി. അതിനുശേഷം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ 10 ആളുകൾ കൂടിച്ചേർന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു രൂപരേഖ തയ്യാറാക്കുക. അവസാനം ഞാനത് പരിശോധിക്കാം. വല്ല ഭേദഗതിയും വേണമെന്നുണ്ടെങ്കിൽ ആ ഭേദഗതി നിർദ്ദേശിക്കാം. അങ്ങനെ അത് നമുക്ക് മുഷാവറയിൽ വെച്ച് തീരുമാനം തരണം. ഇതെല്ലാവരും അംഗീകരിച്ചു. 1988 ഒക്ടോബർ മാസം 8-ാം തീയതി ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 3 ദിവസം ഞങ്ങൾ മസ്ലഹത്ത് യോഗം ചേർന്നു. 1988 ഒക്ടോബർ മാസം 22, 23, 27 എന്നീ 3 തീയതികളിൽ ആദ്യമായി ഞങ്ങൾ യോഗം ചേർന്ന അന്ന് കെ.വി. മുഹമ്മദ് മുസ്ലിയാരുടെ ആമുഖഭാഷണത്തോടുകൂടിയാണ് സംഭാഷണം ആരംഭിച്ചത്. അദ്ദേഹം 3 കാര്യങ്ങളാണ് പറഞ്ഞത് ആമുഖമായി. 1, എ.പി.യോട് പറഞ്ഞു, നിങ്ങളുടെ പിന്നിൽ കുറച്ച് ചെറുപ്പക്കാരുണ്ട്, അതൊന്നാമത്താണ് നിങ്ങൾക്ക് ചെയ്ത ഒരു അനുഗ്രഹമാണ്. പക്ഷേ ആ ചെറുപ്പക്കാരുടെ ശക്തി നിരീശ്വര നിർമ്മിത പ്രസ്ഥാനത്തിന് സഹായകമായി തീരരുത്. കെ.വി. എ.പി.യോട് പറഞ്ഞു. അങ്ങനെ പറയാനുള്ള കാരണം സ്വയം വ്യക്തമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. 2 കെ.വി. പറഞ്ഞു, ബഹുമാനപ്പെട്ട ശംസുല്ലാഹ്, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നമ്മുടെ നേതാവാണ്, ആ കാര്യം നാം അംഗീകരിക്കണം. ഇതും എ.പി.യോട് പറയാനുള്ള കാരണം സ്വയം വ്യക്തമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. 3 ഉള്ളാൾ തങ്ങളോട് പറഞ്ഞു, തങ്ങൾ ഞങ്ങളുടെ ചർച്ച കേട്ടിരിക്കണം, ഇടയിൽ കടന്നൊന്നും പറയരുത്, ഞങ്ങൾ പറഞ്ഞു തീർന്നതിന് ശേഷം തങ്ങൾക്ക് പറയാനുള്ളത് പറയാം, ഇടയിൽ കടന്ന് തങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്കതിന് എതിർക്കേണ്ടി വന്നാൽ അത് അതതുകേടാകുമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് തങ്ങൾ കേൾക്കുക, തങ്ങൾക്ക് പറയാനുള്ളത് അവസാനം പറയുക. ഇങ്ങനെ 3 കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ സംഭാഷണം തുടങ്ങിയത്. കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ സിറാജിൽ മസ്ലഹത്തിന്റെ പേരിൽ നടന്ന ബന്ധമെല്ലാം എന്ന തലക്കെട്ടിൽ എ.പി. തന്നെ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ ഇല്ലാത്ത കളവ് തന്നെ ഉള്ള കാര്യം പറഞ്ഞിട്ടുമില്ല. ഞങ്ങൾ ചർച്ച ചെയ്ത് തയ്യാറാക്കുന്ന രൂപരേഖ ബഹുമാനപ്പെട്ടവർക്ക് സമർപ്പിച്ച് അവിടുന്ന് നിർദ്ദേശിക്കുന്ന ഭേദഗതിയോട് കൂടി മുഷാവർക്ക് സമർപ്പിക്കുക എന്ന 1-ാമത്തെ തീരുമാനം തന്നെ സിറാജിലേക്ക് എഴുതിയിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു അക്ഷരം നൽകിയിട്ടില്ല. 2, സുന്നി യുവജന സംഘം പിരിച്ചുവിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് സിറാജിലേക്ക് എഴുതിയിരിക്കുന്നു. അത് ശുദ്ധ അസംബന്ധമാണ്. സുന്നി യുവജന സംഘത്തിന്റെ ചില തേദികൾ ഞങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് ആ സുന്നി യുവജന സംഘം പുനഃസംഘടിപ്പിക്കണം എന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതേ അവസരത്തിൽ മഹല്ലു ഫെഡറേഷൻ പിരിച്ചുവിടണമെന്ന് എ.പി. പറഞ്ഞു. യാതൊരു കാരണവും അദ്ദേഹത്തിന് പറയാറുണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും മസ്ലഹത്തല്ലേ, അതുകൊണ്ട് സുന്നി യുവജന സംഘം പുനഃസംഘടിപ്പിക്കാം എങ്കിൽ സുന്നി മഹല്ലു ഫെഡറേഷനും പുനഃസംഘടിപ്പിക്കാമെന്ന് ഞങ്ങൾ സമ്മതിച്ചു.
ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. അത് ഞങ്ങള് രൂപരേഖ തയ്യാറാക്കുമ്പോ ഒന്നാമത്തതായിട്ട് എഴുതുമ്പോ എനിക്ക് ഒരു വാചകം പറഞ്ഞു. എന്താണോ, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിനെ നിലനിർത്തുവാനും സുന്നി യുവജന സംഘത്തെയും സുന്നി മാര്യ ഫെഡറേഷനെയും പുനഃസംഘടിപ്പിക്കുവാനും അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസ ബോർഡിനെ പറ്റി ഒരു ചർച്ചയും വന്നിട്ടില്ല. വിദ്യാഭ്യാസ ബോർഡ് വിവാദമേ അല്ല, എന്നിട്ടും അതിനെക്കുറിച്ച് ഒരു സംഭാഷണവും നടന്നിട്ട് ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ സംസാരിച്ചത് സുന്നി യുവജന സംഘത്തെ സംബന്ധിച്ചും സുന്നി മഹല്ല് ഫെഡറേഷനെ സംബന്ധിച്ചോ, എന്നിട്ട് ഞങ്ങൾ സംസാരിച്ച് അഭിപ്രായപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ എ പി പറയുന്ന വിവാദത്ത് സുന്നി സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിനെ നിലനിർത്തുവാനും അത് എന്തിനാ ഉദ്ദേശങ്ങൾ, എന്നാ സമസ്ത കേരള ജമ്മിയത്തുല്യമായി കൂട്ടാം. വിദ്യാഭ്യാസ ബോർഡിനെ കുറിച്ച് യാതൊരു കാര്യവും നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ വിദ്യാഭ്യാസ ബോർഡിന്റെ നേരെയും എ പിയുടെ ഉള്ളിലും മുനയുള്ള അമ്മുണ്ടെന്ന് ഞങ്ങൾ കണ്ണ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതാണ് ഞങ്ങൾ എത്തിച്ചേർന്ന ഒരു രൂപരേഖ. പിന്നെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങളെ പറ്റി എ പി പറഞ്ഞു, ജമാഅത്തുകാരോടും മുജാഹിദുകളോടും കൂട്ടുകൂടണമെന്ന് വസ്ത്രത്തുകാരനോട് ആവശ്യപ്പെട്ടു. ഞങ്ങളത് പറഞ്ഞിട്ടില്ല, ശുദ്ധ അസംബന്ധം. ഞങ്ങൾ പറഞ്ഞത് ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിംകളെ പൊതുവായി ബാധിച്ച ഒരു പ്രശ്നമാണ് ശരിയത്ത പ്രശ്നം. ആ കാര്യത്തിൽ മുസ്ലിംകൾ ഒന്നിച്ച് ശബ്ദമുയർത്തുക എന്നതായിരുന്നു അതിനുള്ള പരിഹാരത്തിന്റെ പ്രായോഗിക മാർഗം. മഹാനായ സംസ്കൃതം അതാണ് സ്വീകരിച്ചത്. അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവും. അപ്പോൾ പ്രായോഗിക മാർഗം സ്വീകരിക്കുക എന്നത് സമത്തയുടെ ഭരണഘടന തിരുത്തമല്ല, അത് സുന്നത്തിനെതിരാണെന്ന് പറയരുത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങളുടെ നേരെ ഞങ്ങൾ മുജാഹിദുകളും ജമാഅത്തുകാരുമായി കൂട്ടുകൂടണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ്. ഇപ്പോഴും ആ കളവ് പ്രചരിപ്പിച്ചുകൊണ്ടേ നടക്കുന്നു. മുജാഹിദുകളോട് സലാം പറയാൻ പാടില്ല എന്ന പാഠപുസ്തകത്തിലുണ്ട്, അത് എടുത്തു കളയണമെന്ന് ശംസുൽ ഉലമ ആവശ്യപ്പെട്ടു. അതാണ് ഞാനിറങ്ങിപ്പോന്ന് വേറെ സങ്കടം ഉണ്ടാക്കാൻ കാരണമെന്ന് എ പി പരസ്യമായി പ്രസംഗിച്ചിട്ട് പത്ര റിപ്പോർട്ടിൽ വന്നത്. എന്തിനാണ് ഇന്നുള്ള ഞങ്ങൾ ചോദിച്ചു, ശംസുൽ ഉലമ എവിടെ വെച്ചാൽ പറഞ്ഞത്? മുഷാവറയിൽ വെച്ചോ, ബോഡി യോഗത്തിൽ വെച്ചോ, ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിൽ വെച്ചോ, ജമീയത്തുൽ മാലിമീൻ യോഗത്തിൽ വെച്ചോ, അതല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴോ എപ്പോഴാ പറഞ്ഞത്? ഒന്ന് വ്യക്തമാക്കാമോ? മറുപടി ഇല്ല. എന്നാലും പിന്നെയും ആ നുണ ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ആവശ്യപ്പെട്ട പറഞ്ഞത് ഇത് മാത്രമാണ്, ഇന്ത്യ രാജ്യം മതേതര ഭൗതിക രാഷ്ട്രമാണ്, മുസ്ലിംകളെ പൊതുവായി ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടാകും, പരിഹാര മാർഗം കാണണം, അതിനുള്ള പ്രായോഗിക മാർഗം മുസ്ലിംകൾ ഒന്നിച്ച് ശബ്ദമുയർത്തുക എന്നതായിരിക്കും. ആ മാർഗത്തോട് സഹകരിക്കുന്നത് സുന്നത്തിന്റെ മാർഗത്തിനെതിരല്ല, സമത്വത്തിനെതിരല്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇത് മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. മാത്രമല്ല പിന്നെ നദ്വി സാഹിബോടൊപ്പം ശംസുൽ ഉലമ ഒന്നര മണിക്കൂർ സംബന്ധിച്ചതാണല്ലോ അദ്ദേഹം സുന്നത്ത് ജമാഅത്തിനെതിരാകാൻ കാരണം. എ പിയുടെ ഭാഷയിൽ ലക്നൌവിൽ പോയി നദ്വി സാഹിബിന്റെ ആസ്ഥാനത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ കാലിനടിയിലിരുന്ന് കാരന്നൂർ മർക്കത്തിനെ പരിചയപ്പെടുത്തി സർട്ടിഫിക്കറ്റ് എഴുതി മേടിച്ച് അത് കാരന്നൂർ മർക്കത്തിന്റെ കീഴിൽ വെച്ച് അറബി ലോകത്ത് വന്ന് നദ്വി സാഹിബിന്റെ പേരും പറഞ്ഞ് പണം വിളിക്കുന്നവർക്കെതിരില്ല. ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിംകളെ ഒന്നായി ബാധിച്ച ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒന്നര മണിക്കൂർ നദ്വി സാഹിബുള്ള സമ്മേളനത്തിൽ സംബന്ധിച്ചു എന്നത് സുന്നത്ത് ജമാഅത്തിനെതിരാണെന്ന് പ്രചാരവേല നടത്തുമ്പോൾ ഞങ്ങൾ എ പിയോട് ചോദിച്ചു, എ പി ആ തെറ്റ് നിങ്ങൾ കൊല്ലങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾ ലക്നൌവിൽ ചെന്ന് നദ്വിയുടെ റൂമിൽ ചെന്ന് സലാം പറഞ്ഞ് സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങി അതുമായി അറബികളെ സമീപിച്ച് പറഞ്ഞിരിക്കുന്നില്ലേ, അപ്പൊ തെറ്റാത്ത നിങ്ങളല്ലേ ചെയ്തത്? അതിന് എ പിയുടെ മറുപടി, അന്ന് നദ്വി സാഹിബ് തബ്ലീഗുകാരനാണെന്ന് ഞാൻ അറിയില്ല. ഇതായിരുന്നു മറുപടി. പക്ഷേ ഏതെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. എ പി ആ മറുപടി പറഞ്ഞതുകൊണ്ട്
അത് മനസ്സിലാക്കാൻ വരാം. ഇതായിരുന്നു മറുപടി. ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തു. നിങ്ങൾ ഓർക്കണം, കാരന്തൂർ വർക്കത്തിന്റെ ഒരു വാർഷിക സമ്മേളനം നടക്കുന്നു. കോഴിക്കോട് അന്ന് ഒരു പഠന കേന്ദ്രം സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ കേന്ദ്രം സംബന്ധിക്കുന്നതാരാണെന്നോ ഒന്ന് സംശയം, ഒന്ന് മറുപടി കോട്ട് മലർത്താത്തവർക്ക്, ഒന്ന് കെ വി മുഹമ്മദ് മുസ്ലിയാർ, ഒന്ന് ദൈനുദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയുള്ള നമ്മുടെ നേതാക്കൾ സംബന്ധിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് എ പി കാരന്തൂർ വർക്കത്തിന്റെ വാർഷിക യോഗത്തിൽ നടത്തിയ സ്വാഗത പ്രസംഗത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയായി അദ്ദേഹം പ്രസംഗിച്ചു. ഈ സമ്മേളനം മുടക്കാൻ, ഏത് സമ്മേളനം? മർക്കസിന്റെ സമ്മേളനം. ഈ സമ്മേളനം മുടക്കാൻ ജയിച്ചവർക്കും ജയിക്കാതിരിക്കുന്നവർക്കും തോറ്റവർക്കും സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോരെങ്കിൽ കോഴിക്കോട് മതപഠന ക്യാമ്പും ആ ക്യാമ്പിൽ ആകെ പള്ളിയിൽ കിടക്കുന്ന രണ്ടാളുകൾ മാത്രമേ സംബന്ധിച്ചിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട സംസ്കൃതം പങ്കെടുക്കുന്ന മതപഠന ക്യാമ്പിലെ പള്ളിയിൽ കിടക്കുന്ന രണ്ടാള് മാത്രമേ സംബന്ധിച്ചുള്ളൂ എന്ന് ഏറ്റ പ്രസംഗം. എ പി ഈ പ്രസംഗം നിങ്ങൾ ചെയ്തതല്ലേ? ഞങ്ങൾ ചോദിച്ചു. അതൊക്കെ ചെറുകളോ അവരല്ല, സത്യവാദം. മനോരമയിലെ ആ റിപ്പോർട്ട് വന്നിരുന്നു, ഞങ്ങൾ അവർക്ക് കാണിച്ചു. ചെന്നൈയിലെ പി മനോരമയാണ്. അപ്പെന്തൊക്കെയെ പറഞ്ഞു എന്ന് ഓർമ്മയില്ല. അതിന് മറുപടിയാണ്, അപ്പെന്തൊക്കെയെ പറഞ്ഞു എന്ന് ഓർമ്മയില്ല. ഞങ്ങൾ പറഞ്ഞു ഇത് നമ്മള് മസലത്തിന് വേണ്ടിയുള്ള ചർച്ച, ഒന്നിച്ചിരുന്ന് സംഭാഷണം നടത്തുകയാണ്. ഇവിടെ അറിയില്ല ഓർമ്മല്ല എന്നൊക്കെ കോടതിയിൽ പറയുന്ന വാക്ക് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പറഞ്ഞു. ഏതായിരുന്നാലും ഒരു കാര്യം ഞങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ്. മറ്റൊന്ന്, 1985 ഇവിടെ പ്രസിദ്ധീകരിക്കുന്ന ഹൽവയാറിൽ കാരന്തൂർ വർക്കത്തിൽ 500,000 വിദ്യാർത്ഥികളും 1500 എത്തിയും കുട്ടികളും സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഞങ്ങൾ ചോദിച്ചത്. എത്തിയുമെന്ന് ഇവിടത്തെ അറബി അൽവയാർ പത്രത്തിൽ വണ്ടക്ക നിരത്തിക്കൊണ്ട് റിപ്പോർട്ട് കൊടുത്തു, അത് പ്രസിദ്ധീകരിച്ചു. 1988 അവസാനത്തിലാണ് ഞങ്ങൾ മസലാട്ട് ചർച്ച. എ പി ഈ കാരന്തൂർ വർക്കത്തിൽ 500,000 വിദ്യാർത്ഥികളുണ്ടോ? 1500 കുട്ടികളുണ്ടോ? കളവ് പറഞ്ഞും പ്രചരിപ്പിച്ചും ദീനും ദീനി സ്ഥാപനങ്ങളും നിലനിർത്തുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ കയ്യിലാണോ? ഞങ്ങൾ ചോദിച്ചു. അതിന് അദ്ദേഹത്തിന്റെ മറുപടി, വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരത്തിലുള്ള മദ്രസകളുടെ കുട്ടികളുടെ എണ്ണവും കൂട്ടി പറഞ്ഞപ്പോ അങ്ങനെ വന്നു പോയതാണെന്ന്. അന്ന് 5,000+ മദ്രസകളുണ്ട്. 5,000+ മദ്രസകളുടെ കുട്ടികളുടെ എണ്ണവും കൂട്ടി 500,000 വിദ്യാർത്ഥികൾ കാരന്തൂരിൽ പഠിക്കുന്നു എന്ന് പത്ര റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആ റിപ്പോർട്ട് വെച്ച് പിരിച്ചെടുത്ത സംഖ്യ കാരന്തൂർ വർക്കത്തിന് മാത്രം ഉപയോഗിക്കുന്നത് അനുവദനീയമാകുമോ? ഈ 5,000 പരം അംഗീകൃത മദ്രസകൾക്കുള്ള വിഹിതം നൽകേണ്ടതല്ലേ? ഏതായിരുന്നാലും തിരുത്തു കൊടുത്തോ എന്ന് ഞങ്ങൾ ചോദിച്ചു. തെറ്റാണെങ്കിൽ തിരുത്തണല്ലോ. തിരുത്തു കൊടുത്തിട്ടില്ല. 85 പ്രസിദ്ധീകരിച്ചിട്ട് 88 അവസാനം വരേക്കും തിരുത്തു വന്നിട്ടില്ല. അതായിരുന്നു എ പിയുടെ മറുപടി. ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച നടത്തിയ അവസാനം എറണാകുളത്ത് രണ്ട് സമ്മേളനം നിശ്ചയിക്കപ്പെട്ടിരുന്നു. ഒന്ന് സുന്നി യുവജന സംഘത്തിന്റെ സ്റ്റേറ്റ് സമ്മേളനം, മറ്റൊന്ന് മധ്യകേരള സുന്നി സമ്മേളനം. മധ്യകേരള സുന്നി സമ്മേളനം നമ്മുടെ സുന്നി പ്രവർത്തകന്മാർ തന്നെ സംഘടിപ്പിക്കുന്നു. സുന്നി യുവജന സംഘത്തിന്റെ സ്റ്റേറ്റ് സമ്മേളനം, ഇങ്ങനെ രണ്ട് സമ്മേളനം അവിടെ നടത്താൻ ചേരി ചേരിയിൽ ചെയ്യിക്കപ്പെട്ടു. ഇതിനെക്കുറിച്ചായി ചർച്ച. രണ്ട് സമ്മേളനം പാടില്ല, രണ്ട് സമ്മേളനം ഒന്നാകണം. അതിലെ രണ്ട് സമ്മേളനത്തിന്റെയും സ്വാഗത സംഘം പ്രതിനിധികളെ വിളിച്ച് ചർച്ച ചെയ്ത് സമ്മേളനം ഒന്നാക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെട്ടു. ഇത് ഞങ്ങൾ പറയുമ്പോൾ മറുചേരിയിൽ നിന്ന് ചോദിക്കാറുണ്ട്, സുന്നി യുവജന സംഘം സമസ്തയുടെ അംഗീകൃത പോഷക ഘടകമല്ലേ? അതിന്റെ സമ്മേളനം നിർത്തിവെക്കണമെന്ന് പറയുന്നത് ശരിയാണോ? ചില കാരണങ്ങളുണ്ട്. സുന്നി യുവജന സംഘം കുറെക്കാലമായി സമസ്തയുടെ പോഷക സംഘടന എന്ന നിലവിട്ട് സമാന്തര സംഘടനയായി സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു.
കണ്ണും കാപ്പുമുള്ളവരാണല്ലോ നാം, നമ്മുടെ നേതാക്കളും. അവരത് കാണുകയും കേൾക്കുകയും ചെയ്യും. 1987 കോഴിക്കോട് അവർ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചു. അവസാന ദിവസം വരേക്കും ആ സമ്മേളനത്തിന്റെ നോട്ടീസിലൊന്നും നമ്മുടെ നേതാക്കളുടെ പേരില്ല. ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി, സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളനം നേതാക്കളൊന്നും കാണുന്നില്ലല്ലോ എന്താണത്. ഈ അന്വേഷണം വന്നപ്പോൾ അവസാന നിമിഷത്തിൽ അവർ ശംസുകരമായി സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനതിൽ പങ്കെടുക്കുകയില്ല. നിങ്ങളുടെ യോഗം നിശ്ചയിച്ചതും നടത്താൻ തീരുമാനിച്ചതും അതിന്റെ മറ്റ് പ്രവർത്തനങ്ങളൊന്നും ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. ഈ അവസാന നിമിഷത്തിൽ വന്ന് ക്ഷണിക്കുന്നത് എന്താ? അതുകൊണ്ട് ഞാനതിൽ പങ്കെടുക്കുകയില്ലെന്നവരൊന്ന് പറഞ്ഞു. അതിനവരുടെ പ്രതികരണം എന്താണെന്നോ, ഞങ്ങളുടെ സമ്മേളനം രാത്രിയാണ്, അതുകൊണ്ട് സംസ്കരിക്കുകയില്ല. അവരുടെ ധിക്കാരം നിങ്ങൾ ഓർക്കണം. ബഹുമാനപ്പെട്ട സംസ്കൃതമായ കുറിച്ചാണ് അവർ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, മുഷാവറയുടെ കീഴ് ഘടകമാണെങ്കിലും അതിന്റെ സമാന്തര സംഘടനയായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായിരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളിൽ അത് നിഴലിച്ച് കാണുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും ഉണ്ടായത്. കാരണം മുഷാവറയുടെ തീരുമാനമാണ്, അതിന്റെ കീഴ്ഘടകങ്ങൾ സുപ്രധാനമായ വല്ല തീരുമാനങ്ങളും എടുക്കുകയാണെങ്കിൽ മുഷാവറയുടെ അനുമതി വാങ്ങണം. എറണാകുളത്ത് സമ്മേളനം നടത്താൻ അവർ നിശ്ചയിച്ചു, മുഷാവറ അറിഞ്ഞില്ല. സ്വാഗത സംഘം രൂപീകരിച്ചു, മുഷാവറ അറിഞ്ഞില്ല. അതിനുശേഷം ഒരു കത്ത് ബഹുമാനപ്പെട്ട സംസ്കൃതികൾക്ക്, നിങ്ങളെ ഞങ്ങൾ സ്വാഗത സംഘത്തിന്റെ ഒരു മെമ്പറായി ചേർത്തിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? എന്റെ ഭാഷയിൽ പരിഹാസമാണ്. മാത്രമല്ല, ആ ഭാഗങ്ങളിൽ സുന്നി യുവജന സംഘത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നിരവധി പ്രവർത്തകന്മാരെ ഒഴിച്ചു നിർത്തിക്കൊണ്ടാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. അതുമല്ല, ആ സമ്മേളനം സംഘടിപ്പിക്കാൻ പ്രവർത്തിച്ചത് നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരായിരുന്നു. ഇത് ഞാൻ വെറുതെ പറയുകയല്ല, ഞങ്ങളുടെ മക്കളെടുത്ത് സംഭാഷണ വേളയിൽ എത്തിയോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. എത്തി ആ സമ്മേളനത്തിന്റെ പിന്നി പ്രവർത്തിക്കുന്നത് മാർക്സിസ്റ്റുകാരാണെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. എത്തി ഞങ്ങളോട് ചോദിച്ചു, ടി എസ് കേട്ടങ്ങൾ മാർക്സിസ്റ്റുകാരനാണോ, പൊന്നുവേണ്ടി കുഞ്ഞുമുഖ്യാർ മാർക്സിസ്റ്റുകാരനാണോ? ഞങ്ങൾ പറഞ്ഞു അവർ മാർക്സിസ്റ്റുകാരല്ല, പക്ഷേ ആ സമ്മേളനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പൈനിയും വർക്കിയും മാർക്സിസ്റ്റുകാരാണ്. ഞങ്ങൾ പറഞ്ഞു അതിൽ എപിയിൽ നിന്ന് മറുപടി ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സുന്നി പ്രവർത്തകർ അവിടെ തന്നെ മറ്റൊരു മധ്യ കേരള സുന്നി സമ്മേളനവും നിശ്ചയിച്ചത്. ഏതായിരുന്നാലും മസ്ലഹത്തല്ലേ, അപ്പൊ രണ്ട് സമ്മേളനം ഒന്നാക്കുക എന്നാണല്ലോ മസ്ലഹത്ത്. അതിന് രണ്ട് സമ്മേളനത്തിന്റെയും സ്വാഗത സംഘാംഗങ്ങളെ വിളിച്ചു വരുത്തി ആലോചിച്ച് വേണ്ടത് ചെയ്യുക എന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട സംസ്കൃതമാ സമസ്ത ഓഫീസിന് താഴെ വന്നു, താഴെ ഓഫീസിലേക്ക് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ചെന്നു, തങ്ങളുണ്ടായിരുന്നുള്ള ആൾക്കങ്ങൾ എവിടെ എത്തി തങ്ങളെ നിങ്ങളുടെ ചർച്ച? ബഹുമാനപ്പെട്ടവർ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ എഴുതി തയ്യാറാക്കിയ രൂപരേഖ അദ്ദേഹത്തിന്റെ മുമ്പിൽ വായിച്ചു കേൾപ്പിച്ചു. അദ്ദേഹം ചോദിച്ചു, എറണാകുളം സമ്മേളനത്തെ കുറിച്ച് എന്താ നിങ്ങളെടുത്ത തീരുമാനം? എന്തിനാ നമുക്ക് രണ്ട് സമ്മേളനം? ആ രണ്ട് സമ്മേളനം വേണ്ട, നാം യോജിക്കാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ആ രണ്ട് സമ്മേളനം നിർത്തിവെക്കുക, എന്നിട്ട് എല്ലാവരും കൂടി ഒരു സമ്മേളനം നടത്തുക. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. ഇത് പറഞ്ഞതോടുകൂടി ധിക്കാരപൂർവം എത്തി പറഞ്ഞു, അത് സാധ്യമല്ല, ആ സമ്മേളനം നിർത്തിവെക്കാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അതിനെന്താണ് ഓർത്തി, എല്ലാവരും ഒരേ ഇഷ്ടം പോലെ ചെയ്യുക. പക്ഷേ അവിടെ കൂടിയിട്ടുള്ള ആളുകൾ പറഞ്ഞു, അത് പറ്റുകയില്ല, ഒരു തീരുമാനത്തിൽ എത്താതെ ഇവിടെ പിരിഞ്ഞു പോകാൻ പറ്റുകയില്ല. എത്തി പറഞ്ഞു, ആ സമ്മേളനം നിർത്തിവെക്കാൻ ഞാൻ പറയില്ല, എം എ അബ്ദുൽ ഖാദറും പറയില്ല, ഞങ്ങൾക്കത് പറയാൻ നിർവഹമില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ പറയാം.
അടുത്ത നവംബർ 3-ാം തീയതി രണ്ട് സമ്മേളനത്തിന്റെയും പ്രതിനിധികളെ ഇവിടേക്ക് ക്ഷണിക്കുക. അവരോട് ഞാൻ പറയാം ആ രണ്ട് സമ്മേളനവും നിർത്തിവെക്കണമെന്ന്. ബാപ്പുട്ടിയാജയെ വിളിച്ചിട്ടോളന്ന് പറഞ്ഞു, ബാപ്പുട്ടിയാജി നിങ്ങൾ അതിന് ഏർപ്പാട് ചെയ്യണം. പക്ഷെ അപ്പൊ തന്നെ ബഹുമാനപ്പെട്ടവർ എ പിയോട് പറഞ്ഞു, എ പി അതിന്റെ പിന്നിൽ പോയിട്ട് കോരിട്ടിളക്കാതിരുന്നാ മതി. അതപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്, എ പി അതിന്റെ പിന്നിൽ പോയി കോരിട്ടിളക്കാതിരുന്നാ മതി. അങ്ങനെ പിരിഞ്ഞു. ബാപ്പുട്ടിയാജിയും മൈക്രോസോ മുസ്ലിയാരും എറണാകുളത്ത് ചെന്നു, രണ്ട് സമ്മേളനത്തിലെയും പ്രതിനിധികളെ കണ്ടു, ഈ തീരുമാനം അറിയിച്ചു. നവംബർ 3-ാം തീയതി അവർ കോഴിക്കോട് ഓഫീസിൽ വരാമെന്നും പറഞ്ഞു. പക്ഷേ സുന്നി യുവജനസംഘം സമ്മേളനത്തിന്റെ പ്രതിനിധികൾ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്, അവിടെ എത്തി വരുന്നുണ്ട്. അങ്ങനെ വിരിഞ്ഞുപോകും. ഈ 3-ാം തീയതി സുന്നി യുവജനസംഘം സമ്മേളനത്തിന്റെ പ്രതിനിധികൾ ആരും വന്നില്ല. എ പി വന്നില്ല, എംഇ വന്നില്ല, 1-ാം തങ്ങളും വന്നില്ല, സുന്നി യുവജനസംഘക്കാരും വന്നില്ല, മതകേരള സുന്നി സമ്മേളനത്തിന്റെ ആളുകൾ മാത്രം വന്നു. അതുകൊണ്ട് ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയാതെ പിരിഞ്ഞു. എന്തുണ്ടായി? 6 മാസക്കാലമായിരുന്നു ഈ മസ്ലഹത്തിന് വേണ്ടി കളമൊരുക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ കളമൊരുങ്ങി മസ്ലഹത്ത് സംഭാഷണമൊന്നും നടത്തി അവസാനം ഒരു തീരുമാനത്തിൽ എത്താൻ വേണ്ടി ഒരു കാര്യം തീരുമാനിച്ചു. നവംബർ 3-ാം തീയതി എല്ലാവരും എത്തിച്ചേരണമെന്ന് പറഞ്ഞു. പക്ഷേ എ പിയുടെയും കൂട്ടുകാരുടെയും നിസ്സഹകരണം കാരണം മസ്ലഹത്ത് അലസിപ്പോയി. ഒന്നും തീരുമാനിക്കാൻ കഴിയാതെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് നിരാശരായി എല്ലാവരും. അങ്ങനെ 988 നവംബർ മാസം 12-ാം തീയതി ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് യോഗം. ആ യോഗത്തിൽ വീണ്ടും ബഹുമാനപ്പെട്ടവർ വിഷയം അവതരിപ്പിച്ചു. നമുക്കിടയിലുള്ള പ്രശ്നം അവസാനിപ്പിക്കണ്ടേ? പിളർപ്പ് തുടർന്ന് നടത്താൻ അനുവദിക്കുകയാണോ വേണ്ടത്? ചർച്ച ചെയ്യും. എല്ലാവരും പറഞ്ഞു പിളർപ്പ് അവസാനിപ്പിക്കണം. എന്തുണ്ട് മാർഗം? ഈ അവസരത്തിൽ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉള്ളാട്ടങ്ങൾ രണ്ട് കൈയും പരത്തി ഉയർത്തിപ്പിടിച്ച് ബഹുമാനപ്പെട്ടവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇവിടുന്ന് ഒരു തീരുമാനം പറയുക, അത് ഞങ്ങൾ അംഗീകരിക്കാം. ഇവിടുന്ന് ഒരു തീരുമാനം പറയുക, അത് ഞങ്ങൾ അംഗീകരിക്കാം. ആ യോഗത്തിൽ സംബന്ധിച്ച് എല്ലാവരും അത് തന്നെ പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്തിനാണ് ഈ വയസ്സുകാലത്ത് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നത്? ഞാൻ വേണ്ട, നിങ്ങൾ കൂടിച്ചേർന്ന ഒരു തീരുമാനത്തിൽ എത്തിയാൽ മതി, എനിക്കത് പരിപൂർണ സമ്മതമാണ്. മസ്ലഹത്തിനെതിരെ ഇരിക്കുന്ന ആധാരെ എ പി മസ്ലഹത്തിൽ എന്നും തയ്യാറാണ്. നടക്കുന്നതിനെ പൊക്കെ പറയരുത്. മസ്ലഹത്തിന് വേണ്ടി ഞാൻ ശ്രമിച്ചു, ഞാൻ ശ്രമിച്ചു, ഞാൻ ശ്രമിച്ചു. പക്ഷേ ഈ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ വേണ്ട, നിങ്ങൾ കൂടിച്ചേർന്ന ഒരു തീരുമാനത്തിലെത്തുക, എനിക്കത് പരിപൂർണ സമ്മതമാണ്. ഇത് പറഞ്ഞപ്പോ ആരും അത് സമ്മതിച്ചില്ല. അത് പറ്റൂല, ഗവൺമെന്റ് ഒരു തീരുമാനം പറയാം. വീണ്ടും അവിടുന്ന് പറഞ്ഞു, ഞാൻ വേണ്ട, എന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കണ്ട, മാത്രമല്ല ഞാൻ പറഞ്ഞാൽ എല്ലാവരും സമ്മതിച്ചു എന്നും വരില്ല. ഇത് പറഞ്ഞപ്പോൾ എന്നെ കാതെ മുസ്ലിയാർ പറഞ്ഞു, എന്താ ഇവിടുന്ന് അങ്ങനെ പറയുന്നത്? ഇവിടുന്ന് പറഞ്ഞാൽ എല്ലാവരും സമ്മതിക്കും, സമ്മതിക്കാത്തവർ പുറത്ത്. എം എ എന്തുദ്ദേശിച്ച് പറഞ്ഞതാണാവോ സംഗതി? ശരിയായി, പുറത്തു തന്നെ പോയി. ഇതെന്നെ പറഞ്ഞപ്പോ എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, എന്നാ ഇവിടുന്ന് ഒരു തീരുമാനം പറയുന്നില്ല. ബഹുമാനപ്പെട്ടവർ തീരുമാനം പറയാൻ ബിസ്മി എല്ലുന്നതാരാ, എന്നാൽ ഇവിടുന്ന് ഒരു തീരുമാനം പറയുക, ബിസ്മില്ല, ബിസ്മില്ല, ബിസ്മില്ല. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എങ്കിൽ എറണാകുളത്ത് രണ്ട് സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അത് രണ്ടും നിർത്തിവെക്കുക. ജനുവരി 29-ാം തീയതി എല്ലാവരും ചേർന്ന് അവിടെ ഒരു സുന്നി സമ്മേളനം നടത്തുക.
അതിന് നമുക്ക് വിശദമായ പരിപാടി അടുത്ത 19-ാം തീയതി ഇവിടെ വെച്ച് തയ്യാറാക്കാം. അങ്ങനെ രണ്ട് സമ്മേളനത്തിന്റെയും പ്രതിനിധികളെ ഇങ്ങോട്ട് ക്ഷണിക്കാം. ഇങ്ങനെ തീരുമാനം പറഞ്ഞു. ആ തീരുമാനം എല്ലാവരും അംഗീകരിച്ചു. തിരിഞ്ഞു പോകാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. ആ സമയത്ത് അബൂബക്കർ നിസാമി ഒന്നുകൂടി ചോദിച്ചു, അല്ല ആ സമ്മേളനത്തിന്റെ പേരെന്താണ്? ബഹുമാനപ്പെട്ടവർ മറുപടി നൽകി, സുന്നി സമ്മേളനം. ശരി, ഏകകണ്ഠമായി അംഗീകരിച്ചു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചെയ്യും. തിരിഞ്ഞു പോകും. തിരിഞ്ഞു പോകുമ്പോൾ ബഹുമാനപ്പെട്ടവർ എത്തിയോട്, അല്ലേ പി, എന്താ നിങ്ങൾ മിണ്ടാതെ പോണത്? എന്താ മിണ്ടാതെ പോണത്? കൈ നീട്ടിക്കൊണ്ടാ പറയുന്നു. എപിക്ക് കൈ കൊടുക്കുന്നത് ആരാ? ശംസുല്ലമ. എന്റെ അഭിപ്രായത്തിൽ ശംസുല്ലമായുടെ ഒരു രോമത്തിന് പോലും എപി തുല്യനല്ല. ആ എപിക്ക് കൈ കൊടുക്കുന്നത് ആരാ? ബഹുമാനപ്പെട്ട ശംസുല്ലമ. എന്താണ് ആ കൈയുടെ അർത്ഥം? ഞാനിത് ആവർത്തിച്ച് പറയുന്നത്,